നമസ്കാരം. ബി ജെ പിയുടെ കർണാടക തോൽവി 2024 തിരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് മാമ മീഡിയകൾ ഇന്നലെ ചർച്ച തുടങ്ങി. ശങ്കുട്ടിദാസിന്റെ പ്രതികരണം എങ്ങനെയാണ്? ദക്ഷിണേന്ത്യയിൽ ഭരണമുള്ള ഏക സംസ്ഥാനത്ത് അധികാരം നഷ്ടമായി എന്ന വൈകാരിക പ്രശ്നത്തിനപ്പുറത്ത് കേന്ദ്രഭരണത്തിനോ അതിൻ്റെ തുടർച്ചയ്ക്കോ എന്തെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നൊരു സംഭവ വികാസമാണ് കർണാടകയിൽ ബി ജെ പിയെ സംബന്ധിച്ചുണ്ടായത് എന്നൊന്നും കരുതാനാവില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും വോട്ട് ഷെയറിൽ വലിയ കുറവുണ്ടായിട്ടില്ലെന്ന വസ്തുതയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങളെ അതൊട്ടും സ്വാധീനിക്കാറില്ല എന്ന മുൻ അനുഭവങ്ങളും ബി ജെ പിക്ക് ആശ്വാസം പകരുന്ന സംഗതികളാണ്. 2019 പൊതു തിരഞ്ഞെടുപ്പിൽ കർണാടകം കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തിൻ്റെ ഭരണത്തിലായിരുന്നിട്ട് കൂടി ആകെയുള്ള 28 സീറ്റിൽ 25 എണ്ണവും നേടിയത് ബി ജെ പിയാണ്. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും സംഭവിച്ചതും മറ്റൊന്നുമല്ല. ജനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നത് സംസ്ഥാന വിഷയങ്ങൾ മുൻനിർത്തിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ദേശീയ വിഷയങ്ങൾ മുൻനിർത്തിയുമാണെന്നും രണ്ടിലുമുള്ളവർക്ക് ഒരേ പരിഗണനകളോ ഒരേ മനോഭാവമോ ഒരേ തീരുമാനങ്ങളോ അല്ലെന്നും അതിനാൽ ഇവ തമ്മിൽ താരതമ്യം സാധ്യമല്ലെന്നുമുള്ള സാമാന്യ ധാരണ നേടിയാൽ മാറുന്ന ആദ്യമാണിത്. അഥവാ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിനെ മറ്റെവിടെയെങ്കിലും സ്വാധീനം ചെലുത്താനാവുമെങ്കിൽ അത് കേരളത്തിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലാവുമെന്ന് മനസ്സിലാക്കിയാൽ ഇപ്പോൾ വല്ലാതെ ആവേശം കാണിക്കുന്ന പലർക്കും ഏറേണ്ട ആദിയുമാണത്. എന്തെന്നാൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ സാധിക്കുന്നില്ല എന്നും അതൊരു ഓപ്ഷൻ അല്ലെന്നും അതിനാൽ ബി ജെ പി വിരുദ്ധ വോട്ട് കോൺഗ്രസിനെ കൊടുത്ത് നഷ്ടപ്പെടുത്താതെ ഞങ്ങൾക്ക് തന്നെ തന്നാൽ മതിയാവും എന്നുള്ള ചിലരുടെ നരേറ്റീവിനെയാണ് ഈ ഫലം ക്ഷതമേൽപ്പിക്കുക. ബി ജെ പി വിരുദ്ധത ആകെ പ്രചരണായുധമാവുകയും കൂടുതൽ വിരുദ്ധത തെളിയിക്കാൻ പലരും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്ന കാലത്ത് അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസായ ഒരേ വോട്ട് ബാങ്കിന് വേണ്ടി കടിപിടി കൂട്ടുന്നവർക്കിടയിൽ ഒരാൾ ശക്തിയാർജിക്കുന്നത് അക്കൂട്ടത്തിലെ മറ്റുള്ളവർക്കാണല്ലോ ക്ഷീണം ചെയ്യുക. എന്നാൽ അതൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവരുടെ പ്രശ്നമാണ്. കാസർഗോഡിനപ്പുറം നടക്കുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ്റെ ആയാസത്തോടെ ഞങ്ങൾക്കും ദേശീയ വിഷയങ്ങളൊക്കെ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഗാലറിയിലിരുന്ന് പോപ്കോൺ കുറിച്ചുകൊണ്ട് ജനാധിപത്യ വാചകമടിക്കുന്നവർക്ക് അതൊന്നും ഗൗനിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഗൗരവമായി രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് കർണാടകയിൽ ഇനിയും കൗതുകത്തിന് വകയുണ്ട്. അല്ല, ഇനിയാണ് ശരിക്കും തുടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.